ഹായ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോ ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു, നിന്ദ്രാമീനും ഗോതമ്പ് ദോശയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നമ്മൾ ജോലിക്ക് ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ട ഒരു കുഞ്ഞു യാത്രയുണ്ട്. അപ്പൊ ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിലൂടെ കാണാം. ഞാൻ പറഞ്ഞതാ കേട്ടോ, എവിടെയാണ് പോണേന്ന്? വീട്ടിൽ നിന്ന് നടന്ന് ഈ പാറ വരെ എത്തിയപ്പോ തന്നെ നടന്ന് എന്തൊരു ചൂടല്ലേ. പക്ഷെ നമ്മളെ പാറയിലൊക്കെ കണ്ട പുല്ലൊക്കെ പൊടിച്ച്, ചെറിയ മഴയൊക്കെ പെയ്തപ്പോഴേ വെള്ളം തങ്ങി നിന്നിട്ട് പുല്ലെല്ലാം പൊടിച്ച്. ഇപ്പൊ ഇത്തിരി പച്ചപ്പക്കായല്ലേ നമ്മളെ പാറയില്, പാറയിലുണ്ട് പച്ചപ്പക്കായ വരുന്നുണ്ട്. ഇനിയിപ്പോ അത്രയും കാട് ചൂടും എന്തൊരു ചൂട് തളർന്ന് ഇപ്പൊ തന്നെ കളരി എടുക്ക. അനിയൻ കൊറേ മുട്ടായി ബദാം എന്തൊക്കെ വാങ്ങിക്കൊണ്ട് ഇവിടെ പൊയ്യക്കട വീട്ടിൽ വെച്ചു. അപ്പൊ മനസ്സിലായാലും നമ്മളവിടെ എത്തിയിരുന്നു, നമ്മളിപ്പോ പൊയ്യക്കട വീട്ടിലാണേ. എന്താണോ എന്തിരി അല്ലെ, ഇതെന്തിരി ഏ ഈന്തപ്പഴം, ഈന്തപ്പഴം ഇവിടെ ഈന്തപ്പഴം. ഉത്സവം കഴിഞ്ഞോണ്ട് വെച്ചാൽ അത് നമ്മള് കണ്ടോണ്ടിരിക്കും. അതെ ചാച്ചനടുത്ത് പറഞ്ഞപ്പോ അരിച്ചത്. വാ അരിക്കണമെന്ന് ആ സർവത്തിന്റെ അതല്ലേ, ആ വള്ളിയൊക്കെ വരുന്നത് അതെടുത്ത് കളയണം. സർവത്തിന്റെ വള്ളി എടുത്ത് കളഞ്ഞില്ലെങ്കി നമ്മളെ മീനുകുട്ടി കഴിക്കൂല. ടിപ്പു 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 ചുച്ചു ടിപ്പുവിന് ഞാൻ തടവണത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അല്ലേ വാസി ഏ ടിപ്പ് 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 എന്റെ തടവി കൊടുക്കുന്നത് ടിപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമില്ല, ഏതൊക്കെ പറ്റൂ തടവി കൊടുത്തോ മാറിയപ്പത്തേ കേട്ടാ തടവി കൊടുത്തത്. നീ തടവി കൊടുത്തേ പറ്റൂ. ഇനി എന്റെ കാലിട്ട് ചോറ് കഴിക്കാൻ സമയമായി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറ് കോരി വെച്ചിട്ടുണ്ട്, പിന്നെ നത്തോലി മീൻകറി ഉണ്ട് കേട്ടോ. അപ്പൊ ചേട്ടന് ചമ്മന്തി കൂടി വേണോന്ന് പറഞ്ഞേട്ടോ. മീൻ വേണ്ട, തലേ ദിവസത്തെ മീൻകറിയാണ്. അപ്പൊ ചേട്ടൻ അത് വേണ്ട. ഉച്ചക്ക് കറിക്ക് വേണ്ടി തേങ്ങ ചമ്മന്തി വെക്കാം. എന്തിനാണ് മീനോട, മീൻ എന്തിനോട് എന്തിനാ പറഞ്ഞു ഒതുക്കണത്? ഏ അരിക്കോ കൊള്ളാം. മീൻ വേണ്ടതാ ഗവൺമെന്റ് റിസൾട്ട് എന്റേതാണ് സാർ, എന്റേതായിട്ട് ഉണ്ടായത്. മീനൂട്ടി എന്തിനാണ് മീനൂട്ടി, മീനൂട്ടി എന്തിനാണ് മീനൂട്ടി, പുഴുവാ ഏ എന്തെല്ലാണ് കഴിക്കുന്നത്? ചെറിയ ഫോൺ എവിടെ കാണത്തത്? ഓ ഇതില് എവിടെ പുഴു കളിക്കണോ? ഓ പുഴു കളിക്കണ അമ്മച്ചനൊക്കെ നോക്കിയിട്ട് ഇത് പോവാൻ പറ്റുമോ പറ്റൂലോ കറങ്ങി നിൽക്കണത്.
ഈ വെള്ള ചെമ്പരത്തി നമുക്ക് കൊണ്ടുതുടങ്ങിട്ടെ ഒരു മൂട്. ടിപ്പു 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 ഇവിടെ വാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാ. ഒരാളെ സ്ഥലം കുറഞ്ഞില്ല. ഇതിനകത്ത് തന്നെ അച്ഛയുണ്ട്, അമ്മാമ്മയുണ്ട്, അല്ല അച്ചാച്ചയുണ്ട്, അച്ചാമ്മയുണ്ട്, അമ്മയുണ്ട്, നീയുണ്ട്, ഞാൻ വണ്ടി ഓട്ടിക്കും. ഞങ്ങൾ എല്ലാരും വൈകുന്നേരമാണ് കേട്ടോ ഇവിടുന്ന് പോകാനായിട്ട് ഇറങ്ങിയത്. അപ്പൊ നമ്മള് പൊയ്യക്കടയിൽ നിന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ പൊയ്യക്കട ഭാഗങ്ങളിലെല്ലാരെയും നമ്മുടെ വിളകളെല്ലാം മതില് ചെയ്യുന്നതിന് പകരം പന്നി കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കമ്പിയാണ് കേട്ടോ നമ്മളിവിടെ ഇപ്പൊ കൂടുതലും ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും പന്നിശല്യം തന്നെ, ഒരു രക്ഷയില്ല അല്ലെ. എന്തോ നട്ടാലും ഒന്നും കിട്ടുന്നില്ല എന്ന് എല്ലാവർക്കും പരാതിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ മിക്ക സ്ഥലങ്ങളും ചേട്ടൻ പറഞ്ഞു ഇതുപോലെയുള്ള കമ്പി വേരികളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൂടി ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഒരിടത്ത് നിർത്തി കേട്ടോ. അപ്പം ഞാനും മീനക്കുട്ടിയും വണ്ടി തന്നെ ഇരിക്കുകയാണ്. മീനക്കുട്ടി വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അങ്ങനെ അവളെ വിളിച്ച് ഉണർത്തി. അങ്ങനെ ഞാനും അവളെ ഞങ്ങൾക്കുള്ള ചായ വാങ്ങിക്കൊണ്ടു. അപ്പം മീനക്കുട്ടി പറഞ്ഞു മീനക്കുട്ടിക്ക് ചായ ഒന്നും വേണ്ട, ഫ്രൂട്ടി ഫ്രൂട്ടി മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന ഒരു ഫ്രൂട്ടി അവൾക്ക് വാങ്ങിക്കൊടുത്ത കേട്ടോ. അങ്ങനെ നമ്മൾ എവിടെ എത്തി? പിന്നെ അമ്മച്ചി പറഞ്ഞ് വേറെ ആരാണെന്ന്. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ അവിടെ ഇത്ര നേരമൊക്കെ നിന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ രാത്രിയായിട്ട്, നല്ല രാത്രിയായി, ചേച്ചിയുടെ വീട്ടില് വന്നു. അപ്പോഴത്തേനും അവരുടെ ചായ ഇട്ട് തന്നു, രാത്രി ചായ ഇട്ട് തന്നു. ആറ്റിപ്പുറം അതാണോ? നല്ല ഉടുപ്പ് എടുത്ത് പോയി, എവിടെയും പോവാൻ നല്ല ഉടുപ്പ് എടുത്ത് വരണോ പറഞ്ഞപ്പോ വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു നല്ല ഭംഗി പറഞ്ഞു കൊടുക്ക. പിന്നെ നമ്മളെ കുറച്ചു നേരമൊക്കെ ചേച്ചിയുടെ വീട്ടിൽ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി സ്ത്രീ വെള്ളം കുടിക്കാനായിട്ട് കയറി. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത് പിന്നെ നേരെ നമ്മൾ പൊയ്യക്കട വീട്ടിലോട്ടോ പോകുന്നത്. പിന്നെ പുളിമാത്ത് വീട്ടിൽ പോയില്ല, അവിടെ നിൽക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നിന്നില്ല. പിന്നെ നേരെ നമ്മൾ പൊയ്യക്കട വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ കൂട്ടുകാരി, ഞങ്ങളുടെ ഇന്നത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എപ്പോഴും പറയും പോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. കൂട്ടുകാരെ, ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.